ഏപ്രിൽ 3-ന് ഇടുക്കിയിൽ എൽഡിഎഫ് ഹർത്താൽ ആചരിക്കും. ഭൂനിയമ ഭേദഗതി ഓർഡിനൻസ് ഇറക്കണമെന്ന് ആവശ്യപ്പെട്ട് യുഡിഎഫ് ജനവഞ്ചനയ്ക്കും എതിരെയുമാണ് ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നിയമ ഭേദഗതിക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായിരുന്നു. എന്നാൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ നേരത്തെ പിരിഞ്ഞതോടെ നിയമ ഭേദഗതി നടക്കാതെ പോയി. ദിവസങ്ങളോളം സഭയെ സ്തംഭിപ്പിച്ച് ഭൂനിയമ ഭേദഗതി ബില്ല് അവതരിപ്പിക്കാതിരിക്കാൻ കാരണക്കാരായ യുഡിഎഫിൻ്റെ ജനവഞ്ചന ഹർത്താലിലൂടെ തുറന്നുകാട്ടും. നിയമസഭയിൽ ബില്ലവതരണം നടന്നില്ലെങ്കിലും ഓർഡിനൻസിലൂടെ ഭേദഗതി നടപ്പാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർത്താൽ. ഇനിയും കർഷകരുടെ ആവശ്യം നീട്ടിക്കൊണ്ടു പോകരുത്. കൃഷിയോടൊപ്പം അനുബന്ധ തൊഴിൽ കൂടി ചെയ്തു മാത്രമേ ഇടുക്കിയിൽ ജനങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അതിന് വാണിജ്യ സ്ഥാപനങ്ങൾ അനിവാര്യമാണ്. 1964-ലെയും 1963-ലെയും ഭൂനിയമം ഭേദഗതി ചെയ്യാതെ കർഷകന് മുന്നോട്ട് പോകാനാവില്ലെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി സിവി വർഗീസ് പറഞ്ഞു. ബില്ല് അവതരിപ്പിക്കുന്നതിന് തടസ്സമുണ്ടാക്കിക്കൊണ്ട് നിയമസഭയെ അലങ്കോലപ്പെടുത്തി ബില്ല് അവതരണത്തെ അട്ടിമറിച്ച യുഡിഎഫിന്റെ കൂടെ ലക്ഷ്യം തിരിച്ചറിയുക. സംസ്ഥാന ഗവൺമെന്റ് ഓർഡിനൻസിലൂടെ ബില്ല് പാസാക്കാനുള്ള നിലപാട് സ്വീകരിക്കും. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഏപ്രിൽ മാസം 3-ാം തീയതി രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയും എൽഡിഎഫ് നേതൃത്വത്തിൽ ജില്ലയിൽ ഹർത്താൽ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിടപെട്ട് നടത്തിയ ചർച്ചകളുടെ ഫലമായിട്ടായിരുന്നു ഭൂനിയമ ഭേദഗതിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായത്. ഈ നിയമസഭാ യോഗത്തിൽ ഭേദഗതി നടക്കാതെ പോയതിൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ നിരാശയിലാണ്. ഹർത്താലിനോട് ജില്ലയിലെ ജനങ്ങൾ മുഴുവൻ സഹകരിക്കണമെന്ന് എൽഡിഎഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു. കരളി ന്യൂസ്, ഇടുക്കി.